Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah wassalatu wassalamu ala ashraf rasulillah wa ala alihi wa sahabihi al-faizina bidallah mubad. Snehan ranya srodakale. Parishuddhamaya Arafah diwasa namileka agadha maharikya. Arafah diwasa dile ettum srettamaya ibadatana Arafah nombad. Arafah nombina samadhichu parishuddha nabi sallallahu alaihi wasallam atangal paranyadhe. അത് കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങളെ പൊറുപ്പിക്കും, വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളെയും പൊറുപ്പിക്കും, രണ്ട് വർഷത്തെ ചെറുദോഷങ്ങളെ പൊറുപ്പിക്കുന്ന നോമ്പാണ് അറഫ ദിവസത്തെ നോമ്പെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അറഫ നോമ്പ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹാജിമാർക്ക്, ഹജ്ജിന് പോയവർക്ക് അറഫ നോമ്പ് സുന്നത്തില്ല എന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ തന്നെ പഠിപ്പിച്ചതായി കാണാം. ഹാജിമാരല്ലാത്ത ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലുള്ള മുഴുവൻ വിശ്വാസികൾക്കും അറഫ ദിവസം നോമ്പനുഷ്ഠിക്കൽ ശക്തിയേറിയ സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്. ഒരുപാട് പ്രതിഫലങ്ങൾ വന്നു ചേരുന്ന വളരെ മഹത്തായ ഇബാദത്താണ് അറഫ ദിവസത്തെ നോമ്പ്. എല്ലാവരും അത് അനുഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം അറഫ ദിവസം നോമ്പനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ നിയ്യത്ത് എങ്ങനെ ചെയ്യണമെന്ന് പല ആളുകൾക്കും സംശയമാണ്. അപ്പോൾ അത് നമുക്ക് പരിശോധിക്കാം. എങ്ങനെയാണ് അറഫ ദിവസത്തെ നോമ്പിൻ്റെ നിയ്യത്ത് ചെയ്യുക? അറബിയിലും മലയാളത്തിലും നമുക്ക് അത് പഠിക്കാം. ഏതെങ്കിലും ഒരു ഭാഷയിൽ നമ്മൾ നിയ്യത്ത് ചെയ്താൽ മതി. ശ്രദ്ധിക്കേണ്ടത് പ്രധാനം അത് പറയുകയല്ല പ്രധാനം, മറിച്ച് അത് കരുതുക എന്നതാണ്. പറയൽ സുന്നത്ത് മാത്രമാണ്, നിയ്യത്ത് പറയൽ സുന്നത്ത് മാത്രമാണ്, കരുതലാണ് പ്രധാനം. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അത് ഉണ്ടായിരിക്കണം. അതോടുകൂടെയാണ് പറയേണ്ടത്. അതോടുകൂടെ പറയൽ സുന്നത്തുമാണ്. നവൈതു സൗമവദിൻ അൻ അദായി സുന്നത്തി യൗമ അറഫ ലില്ലാഹി തആല. നവൈതു സൗമവദിൻ അൻ അദായി സുന്നത്തി യൗമ അറഫ ലില്ലാഹി തആല എന്ന് പറഞ്ഞാൽ അറബിയിൽ നിയ്യത്തായി. അതായത് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: നാളത്തെ സുന്നത്തായ അറഫ നോമ്പിനെ അള്ളാഹു തആലയ്ക്ക് വേണ്ടി നോറ്റുവീട്ടാൻ ഞാൻ കരുതി. ഇങ്ങനെ മലയാളത്തിലും നിയ്യത്ത് വെക്കാം. ഒന്നുകൂടി, നാളത്തെ സുന്നത്തായ അറഫ നോമ്പിനെ അള്ളാഹു തആലയ്ക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി. ഇങ്ങനെ മലയാളത്തിലും നിയ്യത്ത് വെക്കാം, അറബിയിലും നിയ്യത്ത് വെക്കാം. രണ്ടു കൂടെ വെച്ചാൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത് പറയുക എന്നതല്ല പ്രധാനം, കരുതുക എന്നതാണ്. രാത്രിയിൽ നിയ്യത്ത് വെക്കലാണ് ഏറ്റവും നല്ലത്. സുന്നത്തായ നോമ്പായതുകൊണ്ട് പകലിലും ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയ്യത്ത് വെച്ചാൽ മതിയെന്ന് ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസാണ് അതിൻ്റെ നിദാനം. മഹദി പറഞ്ഞു: മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വീട്ടിൽ വന്നുകൊണ്ട് ചോദിച്ചു, ആയിഷ എന്തെങ്കിലും ഭക്ഷിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു: നബിയെ, ഇവിടെ ഒന്നും ഭക്ഷിക്കാനായിട്ടില്ലല്ലോ. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു: എന്നാൽ ഇന്നെനിക്ക് നോമ്പാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ നിയ്യത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സുന്നത്ത് നോമ്പായതുകൊണ്ട്, അതായത് മുത്തലഖായ സുന്നത്ത് നോമ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അന്നെടുത്തത്. അതുകൊണ്ട് തന്നെ അതിന് ഉച്ചയ്ക്ക് മുമ്പ് നോമ്പ് നിയ്യത്ത് വെച്ചാൽ മതിയെന്ന് ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പ് നിയ്യത്ത് വെച്ചാലും മതി. അപ്പോൾ രാത്രിയിൽ തന്നെ നിയ്യത്ത് വെക്കുകയാണ് ഏറ്റവും നല്ലത്. അത് മറന്നു പോകാതിരിക്കാനും മറ്റുമൊക്കെ നല്ലത് അതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു തആല ഈ പരിശുദ്ധമായ ദിനത്തിൻ്റെ പുണ്യം കരസ്ഥമാക്കാൻ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നോമ്പനുഷ്ഠിക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.